ആശംസയായി കിസ്റ്റഡി ആയിരിക്കട്ടെ. തിരുസഭ തപസ് കാലത്തിലെ രണ്ടാം ഞായറിലേക്ക് പ്രവേശിക്കുകയാണ്. ഉണ്മയിലേക്ക് തിരികെ നടന്ന് നമ്മുടെ വിശുദ്ധ നിയോഗങ്ങളെ തിരിച്ചറിയാം. സ്വർഗത്തിൻ്റെ നിയോഗങ്ങൾ പേറിയല്ലാതെ ഭൂമിയിൽ പിറന്നു വീണിട്ടുള്ളത് ആരാണ്? ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, ദേ നോക്കിക്കേ, എണ്ണിത്തീർക്കാനാവാത്ത ഈ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. പിന്നീടുള്ള ഓരോ രാവിലും നക്ഷത്രങ്ങളെ നോക്കി അബ്രാം തൻ്റെ വിശ്വാസം ഉറപ്പിച്ചു. അബ്രാമിൽ നിന്ന് അബ്രാഹമിലേക്ക്, വിശ്വാസികളുടെ പിതാവാകാനായിരുന്നു അബ്രാഹത്തിൻ്റെ വിശുദ്ധ നിയോഗം. യേശു അവരെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ മോശയും ഏലിയായും പ്രത്യക്ഷപ്പെട്ടു. കർത്താവിന് വേണ്ടി ഒറ്റയാൾ പട്ടാളം കണക്ക് പൊരുതി ജീവിച്ചവർ തന്നെ. വലിയൊരു ജനതയുടെ ഇടയിൽ ഒറ്റയാകേണ്ടി വന്നവർ. ആളും ആരവവുമില്ലാതെ ഏകാന്തതയുടെ കൊടിയ യാതനകൾ സ്വർഗത്തിൻ്റെ നിയോഗങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി തന്നെയായിരിക്കണം അവർ വന്നത്. സംഭാഷണത്തിനൊടുവിൽ ദൈവം തൻ്റെ പുത്രനെ കനിഞ്ഞനുഗ്രഹിക്കുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വെണ്മയേറിയ ഒരു നീലമേഘത്തുണ്ട് അവരെ പൊതിയുന്നു. ഉത്തരവാദിത്തങ്ങൾ നിയോഗങ്ങളാണെന്ന് നനയ്ക്കരുത്. നിൻ്റെയും ചുറ്റുമുള്ളവരുടെയും ജീവിതങ്ങളെ പ്രസാദമണിയിക്കുവാനുള്ളതാണ് നിയോഗങ്ങൾ. കുറെ കൂടി ആഴമുള്ളത് തന്നെ. ദാവീദിൻ്റെയും ജനാഥൻ്റെയും കഥകൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? തൻ്റെ ചങ്ങായിയെ അയാൾ മരണവക്രത്തിൽ നിന്ന് രക്ഷിച്ചു. നിയോഗങ്ങൾ അങ്ങനെയാണ്, കുറെ കൂടി ത്യാഗവും ശുദ്ധിയും സ്നേഹവും ഒക്കെ പുലർത്തേണ്ട ഒന്ന്. നമുക്ക് വിശുദ്ധ നിയോഗങ്ങൾ പേറുന്ന മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, നല്ല അയൽക്കാരാകാം, നല്ല ചങ്ങായിമാരാകാം. ഈ നോമ്പുകാലം അതിന് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ വെണ്മയേറിയ നീലമേഘത്തുണ്ട് നമ്മെയും പൊതിയും.